ഹലോ നമസ്കാരം നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മിനി കുട്ടനാടായ പുഞ്ചകരി എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുഞ്ചകരി എന്ന് പറയുമ്പോഴേ ട്രിവാൻഡ്രംകാർക്ക് ഓർമ്മ വരുന്നത് കള്ളുഷാപ്പായിരിക്കും അപ്പോൾ പുഞ്ചകരിയിലെ കാഴ്ചകളും ഷാപ്പിലെ കറി രുചികളും എല്ലാം രുചിച്ച് നമുക്ക് ഒരു വലിയൊരു എക്സ്പ്ലോറേഷൻ തന്നെ നടത്തിയേക്കാം അപ്പോൾ നമ്മൾ പുഞ്ചകരി എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഒരു പ്രത്യേക അതിഥിയും കൂടെ ഉണ്ട് ആദർശ് എന്നാണ് പേര് ആദർശൻ്റെ വീഡിയോയിൽ എന്നെ ആദർശ് കാണിച്ചിട്ടുണ്ട് എന്നെക്കാളും മുമ്പ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ആദർശ് പക്ഷെ വർക്ക് കാരണം ആദർശന് യൂട്യൂബ് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ വളരെ എന്താ പറയുക നല്ലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് പുള്ളിക്ക് വർക്ക് കാരണം വർക്കും യൂട്യൂബും കൂടെ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്ക് അതാണ് അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കെണിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് വലിച്ചിട്ടത് ആദർശാണ് അപ്പോൾ ആദർശത്ത് കൂടെയുണ്ട് അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പുഞ്ചകരി പോലത്തെ ഒരു സ്ഥലം കാണിക്കാൻ വരുന്ന സമയത്ത് ആദർശനെയും കൂടെ കൂട്ടാൻ പറ്റിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് പുഞ്ചകരിയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമ്മൾ ഇവിടെ പുഞ്ചകരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുഞ്ചകരിയിൽ ഒരു കള്ളുഷാപ്പുണ്ട് കള്ളുഷാപ്പും അതേപോലെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് പുഞ്ചകരിയിൽ രണ്ട് ഐറ്റമായിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് രണ്ടെണ്ണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കള്ളുഷാപ്പിൽ പോയാൽ ഫുഡും കിട്ടും കള്ളും കിട്ടും അതല്ലാണ്ട് ഫാമിലീസിന് മാത്രമായിട്ട് വരാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുള്ളത് കിരീടം പാലമാണ് അപ്പോൾ ഈ ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് മാത്രമല്ല ഒരുപാട് വരുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാം ഈ കാണുന്നതാണ് വെള്ളായണി കായൽ ശുദ്ധജല തടാകമാണ് നമുക്ക് തിരുവനന്തപുരത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് വെള്ളായണി കായലിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ മുനിപ്പാറയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മളെ മുനിപ്പാറയിൽ നിന്ന് നിന്നുകൊണ്ട് അവിടെ നിന്ന് ഒരു കായൽ ദൂരെ നിന്ന് കാണുന്നത് വെള്ളായണി കായലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കായലാണ് ഈ വെള്ളായണി കായൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മുനിപ്പാറ കാണുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ ലോങ്ങിൽ കാണുന്ന ആ പാറയാണ് ആ മലയാണ് മുനിപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ബാക്കി ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെൽപ്പാടങ്ങൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് നെൽപ്പാടങ്ങൾ അധികമൊന്നും കാണാൻ പറ്റില്ല തിരുവനന്തപുരം ജില്ലയിലെ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്ന ഏറ്റവും കുറവ് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് പുഞ്ചകരി എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് ഇത്രയും നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ചീരകൃഷി പയർ കൃഷി ഈ കാണുന്നത് പയർ കൃഷിയാണ് ഇവിടെ പിന്നെ ചീരകൃഷി അങ്ങനെ ദൂരത്ത് ചീരകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഷാപ്പിലേക്കുള്ള യാത്രയിലാണ് നമുക്ക് വന്നു ഇപ്പോൾ വെള്ളായണിക്കായലും ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഷാപ്പിലേക്ക് ഷാപ്പും ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഹോട്ടലും ഉണ്ട് അപ്പോൾ രണ്ടും ഉണ്ട് നമുക്ക് എന്തായാലും രണ്ടും കാണിക്കാം രണ്ട് സ്ഥലത്ത് നമുക്ക് കയറി ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നമ്മൾ ഷാപ്പിൽ കയറാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷാപ്പിൽ നമുക്ക് ഇവിടുത്തെ കള്ള് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് നോക്കാം പിന്നെ പിന്നെ എന്താണ് ആദർശ പുഞ്ചകരിയെ കുറിച്ച് പറയാനുള്ളത് പുഞ്ചകരിയുടെ പേരിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട് പുള്ളിയുടെ പേര് പുഞ്ചകരി സുരേന്ദ്രൻ എന്നാണ് ഓ പണ്ട് ഇവിടെ മത്സരിച്ചിട്ടുണ്ട് നെയ്യാറ്റിങ്കരയിൽ ഓ ഏത് പാർട്ടിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഓ എന്താണ് ആളുടെ പ്രത്യേകത പിന്നെ എങ്ങനെയാണ് ഫേമസ് ആയത് പുഞ്ചകരി എന്നുള്ള പേര് നമ്മള് കേരളത്തിലെ അറിയപ്പെട്ട കുമ്മനം എന്ന് പറയുന്ന ഒരു സ്ഥലം കുമ്മനം രാജശേഖരന്റെ പേരില് കുമ്മനം എന്നുള്ള ഒരു സ്ഥലം ഫേമസ് ആയി അതുപോലെ നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നതാണ് കിരീടം പാലം പാലം ചെറുതാണെങ്കിലും ഈ പാലത്തിന് ഇവിടെ വലിയൊരു പേരുണ്ട് കാരണം ഈ പാലം കാണാൻ വേണ്ടി മാത്രം കുറെ ആൾക്കാർ പുഞ്ചകരിയിൽ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് കാരണം ഈ പാലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് കിരീടം സിനിമയിൽ മോഹൻലാൽ ഡിപ്രഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന പാലം കാരണം പാർവതി കല്യാണം കഴിച്ച് പോകുമ്പോൾ മോഹൻലാൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന
പാലമൊക്കെയാണ് അത്. അപ്പൊ ഈ പാലത്തിന് ഒരു ഭയങ്കര ഫേമസ് ഉണ്ട്. ഇതിന്റെ 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 കുറുകെയായിട്ട് ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് അല്ലെ. പുഴ തന്നെയല്ലേ ആദർശത്. കുഞ്ഞുതോട് അല്ലെ, ഒരു കുഞ്ഞുതോട് ഒഴുകുന്നുണ്ട്. ഇതിനെ കുറിച്ച് നമുക്കറിയില്ല, എന്തായാലും ഒരു കുഞ്ഞുതോടും ഈ പാലവും. ഇതാണ് പുഞ്ചക്കരി ഷാപ്പ് എന്ന് പറയുന്നത്. ഷാപ്പ് എന്നാണ് പേര്, പക്ഷെ ഇവിടെ ഇവിടെ കള്ള് കിട്ടത്തില്ല. ഇത് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഷാപ്പിലെ കറികൾ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. പലതരം പല വെറൈറ്റി കറികൾ ഇവിടെ ഉണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് പുഞ്ചക്കരി ഷാപ്പിലെ കറികൾ കിട്ടുന്ന സ്ഥലം. ഇനി പുഞ്ചക്കരി ഷാപ്പ് അപ്പുറത്തുണ്ട്. നമുക്ക് ഇതിവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കയറി നോക്കാം. പുഞ്ചക്കരിയെയും പുഞ്ചക്കരി ഷാപ്പിനെ കുറിച്ചുള്ളതുമായ വീഡിയോ ഒറ്റ വീഡിയോയിൽ ഒതുക്കാൻ സാധിക്കാത്തതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുഞ്ചക്കരി ഷാപ്പിനെ കുറിച്ചുള്ളതും പുഞ്ചക്കരി ഷാപ്പിലെ ഭക്ഷണങ്ങളെ കുറിച്ചുള്ളതുമായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ പുറകെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ജയദാസ്.